സി പി എമ്മിൻ്റെ ഒരു ഗതികേടെ. യെച്ചൂരിക്ക് പകരക്കാരനായി ഒരു ജനറൽ സെക്രട്ടറിയെ താൽക്കാലികമായിട്ട് പോലും കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. നാഴികയ്ക്ക് 40 വട്ടം കോൺഗ്രസിനെ കുറ്റം പറയുന്നവർ സ്വന്തം പാർട്ടിയിൽ അനുഭവം വന്നപ്പോൾ മിണ്ടാട്ടമില്ല. അല്ലെങ്കിലും അങ്ങനെയാ, അന്യന്റെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കാനും ഒലിപ്പിക്കാനും മിടുക്കന്മാരാണല്ലോ ഈ കമ്മികൾ. സീതാറാം യെച്ചൂരിക്ക് പകരം ജനറൽ സെക്രട്ടറി തൽക്കാലം വേണ്ടെന്നാണ് ധാരണയായത്. കാരണം എന്താ? സിമ്പിൾ, വിഭാഗീയത. കടുത്ത വിഭാഗീയതയും തൻപിടുത്തവുമാണ് നടക്കുന്നത്. അവിടെയും വിജയേട്ടന്റെ കറുത്ത കരങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നുള്ള വിളംബരം. ഇപ്പോൾ താൽക്കാലികമായി ഒരാളെ കമ്മിറ്റിയിൽ കണക്കെഴുതാനിരുത്തും, പിന്നെ പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. പ്രകാശ് കാരാട്ടിനോ വൃന്ദോ കാരാട്ടിനോ ആണ് കണക്കെഴുത്ത് പണി കിട്ടുന്നത്. ബാക്കി ആരും അതിൽ കണ്ണുവെക്കണ്ട. ഇതിൻ്റെ പേരിൽ ഒരു തർക്കം വേണ്ട എന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. പി ബിയിലെ പല നേതാക്കളും പ്രായപരിധി പിന്നിടുന്നതും സ്ഥിരം ജനറൽ സെക്രട്ടറിയെ നിയമിക്കുന്നതിന് തടസ്സമാകുന്നുണ്ടെന്നാണ് കരക്കമ്പി. അടുത്ത വർഷം ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ നടക്കുന്ന സി പി എം പാർട്ടി കോൺഗ്രസിൽ 3 ടൈം പൂർത്തിയാക്കി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാനിരിക്കുകയാണ് സീതാറാം യെച്ചൂരിയുടെ ആകസ്മികമായ മരണം. 17-അംഗ പോളിറ്റ് ബ്യൂറോയിൽ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ ഇവർ 3 പേരും 75 എന്ന പ്രായപരിധി കടന്നവരാണ്. യെച്ചൂരിയുടെ പകരക്കാരനായി എം എ ബേബി, എ വിജയരാഘൻ എന്നിവരുടെ പേരുകൾ നമ്മൾ ഉയർന്നു കേട്ടിരുന്നു. 40 വർഷം മുമ്പ് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിലിരുന്ന എം എ ബേബി ഒഴിഞ്ഞപ്പോൾ പകരം ആ സ്ഥാനത്തേക്ക് വന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു. ഇപ്പോൾ യെച്ചൂരി ചരിത്രത്തിലേക്ക് മായുമ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്വാഭാവികമായും ബേബി വന്നുകൂടായ ഇല്ലെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. ബേബിക്കാണ് ചാൻസ്. പക്ഷേ അതിനും കടമ്പകൾ പലതും കടക്കണം. കേരളത്തിൽ നിന്നുള്ള ഒരാളെ തീരുമാനിക്കാൻ വിജയേട്ടനും സംഘവും സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. അത് കണ്ടറിയ തന്നെ വേണം. പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പുതിയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇനി ആര് എന്ന ചോദ്യമാണ് താഴെത്തട്ടിലുള്ള സഖാക്കൾക്ക് ചോദിക്കാനുള്ളത്. പീടിയുണ്ടോ സഖാവയെ തീപ്പെട്ടിയെടുക്കാൻ എന്ന് ചോദിക്കുന്നത് പോലെ. പക്ഷെ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായി ഉത്തരം നൽകാൻ വിയർക്കുന്ന ചുമതലക്കാരെ കാണുമ്പോൾ ഇത്രയും വിഭാഗീയതയുണ്ടോ എന്ന് തോന്നിപ്പോകും. ഈ മാസം അവസാനം ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗവും കേന്ദ്ര കമ്മിറ്റി യോഗവും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്ന് ആണയിട്ട് പറഞ്ഞൊഴുകയാണ് സമ്മേളനത്തിന്റെ ചുമതലക്കാർ. ഓ, അവർ സമ്മേളനം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ എന്തോ ഒരു പേടിയാണ് അവർക്ക്. കഷ്ടം തന്നെ. കേഡർ പാർട്ടിയുടെ ഒരു ഗതികേടായി.